അപ്പൊ നമുക്ക് വീറ്റ് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു കപ്പ് ഗോതമ്പ് നുറുക്ക്, 4 ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തത്, 2 മീഡിയം സവാള അരിഞ്ഞു വെച്ചത്, 1 മീഡിയം തക്കാളി അരിഞ്ഞെടുത്തത്, 2 മുട്ട എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം, 1/2 കപ്പ് ചപ്പ് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ പച്ചമുളക് ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് കടുക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ബിരിയാണി മസാല, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഓയിൽ ഒഴിച്ചു കൊടുക്കാം, കടുകിട്ട് കൊടുക്കാം, സവാള ഇട്ട് കൊടുക്കാം, ഉള്ളി വാടിയിട്ടുണ്ട്, നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഇളക്കി കൊടുക്കാം, മൂടി വെച്ചു. ഇനി ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, ഇനി നന്നായി ഇളക്കി കൊടുക്കാം, മൂടി വെച്ചു. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഗോതമ്പ് നുറുക്ക് ഇട്ട് കൊടുക്കാം, ഇളക്കാം, എണ്ണ ചൂടായി ബാക്കി സവാള ഇട്ട് കൊടുക്കാം, നന്നായി വഴറ്റി എടുക്കാം. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം, നന്നായി ഇളക്കാം. ഇനി പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം, തക്കാളി ഇട്ട് കൊടുക്കാം, ഇനി ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം, ഇനി മല്ലിച്ചപ്പ്, നേരത്തെ പറയാൻ വിട്ടു പോയതാണ്, കുറച്ച് പൊതിന ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് റെഡിയാക്കി വെച്ച മുട്ട അഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളെ മസാല ഇവിടെ റെഡിയായി. ഇത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എഗ് വീറ്റ് ബിരിയാണി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ പ്രസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, പുതിയൊരു അടിപൊളി വീഡിയോ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.